Kerala Congress de Swadhinam etrayana enulade Congress nerdena nannayittariya pakshe avade ഏത് വിഭാഗത്തിനാണ് ശക്തി എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. കെ എം മാണി വിഭാഗത്തിന് തന്നെയാണ് ശക്തി എന്ന് അവർ തെളിയിക്കുകയായിരുന്നു. പണ്ട് പോലെ നമുക്കറിയാം 1980 അന്ന് ഇടതുമുന്നണി രൂപീകരിച്ചപ്പോൾ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന കെ എം മാണിയും ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നു. അന്ന് 1980 നാനാർ മന്ത്രിസഭയിൽ കെ എം മാണിയും മന്ത്രിയായിരുന്നു. പിന്നീട് 82 അവർ മുന്നണി വിട്ടു, യു ഡി എഫിനൊപ്പം ചേർന്നു. പിന്നെ ഇന്നേ വരെ അവർ യു ഡി എഫിനൊപ്പമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കെ എം മാണി അന്തരിച്ചതിന് ശേഷം അവർ മുന്നണി വിട്ട് എൽ ഡി എഫിലേക്ക് പോയത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ നിർണായക സ്വാധീനമുള്ള പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്നുള്ള കാര്യം യു ഡി എഫിന് പിന്നീടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ പ്രത്യാഘാതമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലൊക്കെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കേറ്റ കനത്ത തിരിച്ചടിയും ഇതിന് ഉദാഹരണമായി മാറുകയായിരുന്നു. ഈ ഒരു കാരണത്താൽ തന്നെയായിരിക്കാം ഒരുപക്ഷെ വീണ്ടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരാവശ്യം മൊത്തത്തിൽ പാർട്ടിയുടെ ആ അത്തരം ജില്ലകളിൽ നിന്നുള്ള മലയോര മേഖലകളിൽ നിന്നുള്ള അതല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ പല കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യമായിരുന്നു. തിരികെ അവർ എത്തിയാൽ മാത്രമേ തങ്ങൾക്ക് ഇനി ഇവിടെ നിലനിൽപ്പുള്ളൂ എന്ന ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേരള കോൺഗ്രസിനെ വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടന്നത്. നേരത്തെ കെ എം മാണി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആ മേഖലയിൽ കെ എം മാണി ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് അന്ന് ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ പലരും അജ്ഞരായിരുന്നു. മാത്രമല്ല കെ എം മാണിയെ പല കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനെ പല തരങ്ങളിലും ദ്രോഹിക്കാൻ ശ്രമിച്ച ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കെല്ലാം കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നണി വിട്ട് പുറത്തു പോയതും തുറന്നു കിടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി യു ഡി എഫിന് വീണ്ടും തുടർഭരണം ഒരുപക്ഷെ എൽ ഡി എഫിന് കിട്ടുന്നതിൽ ഇതും ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് നേടിയിരുന്നു എന്നുള്ളതും നമ്മളിവിടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഈ 4 ജില്ലകളിലും ശക്തമായ സ്വാധീനം, ഒപ്പം തന്നെ കോഴിക്കോട് പോലെയുള്ള സ്ഥലങ്ങളിലെ മലയോര മേഖലകളിൽ, കുടിയേറ്റ മേഖലകളിൽ അവർക്ക് അതിശക്തമായ സ്വാധീനമുണ്ട്. പേരാമ്പ്രയ്ക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യവും കോൺഗ്രസിൻ്റെ പല നേതാക്കളും മനസ്സിലാക്കിയിരുന്നു. അന്ന് കോൺഗ്രസിൽ നിന്ന് ഇവരെ ശരിക്കും പുറത്താക്കിയിരുന്നു യു ഡി എഫ് മുന്നണിയിൽ നിന്ന്. അന്ന് യു ഡി എഫ് കൺവീനറായിരുന്ന ബെന്നി ബഹനാൻ പത്രസമ്മേളനം വിളിച്ചാണ് പറഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിനെ ഞങ്ങൾ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. പക്ഷേ ആ അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് അല്ലെങ്കിൽ ആ നടപടിയോട് അന്ന് തന്നെ പല കോൺഗ്രസ് നേതാക്കളും പരസ്യമായി തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പലരും പാർട്ടി വേദികളിലും ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഒരിക്കലും അവരെ പിണക്കി വിടാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു നിലപാടാണ് അന്നെടുത്തത്. പക്ഷേ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി പോരാട്ടം അവർ, കാരണം യു ഡി എഫിലാണെങ്കിൽ ഇനിവിടെ എന്നിട്ട് കാര്യമില്ല എന്ന കാര്യം സത്യം മനസ്സിലാക്കി തന്നെയാണ് അവർ മരണം ചാടിയത്. മാത്രമല്ല ആ പ്രസ്ഥാനത്തിലെ വളരെ ശക്തരായ, പ്രബലരായ, ജനസ്വാധീനമുള്ള പല നേതാക്കളും ജോസ് കെ മാണി വിഭാഗത്തിനോടൊപ്പം തന്നെ നിന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പുറത്താകട്ടെ യു ഡി എഫ് നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാകട്ടെ, അത് ഈ പാർട്ടിയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ദുർബലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പി ജെ ജോസഫിന് ശക്തി കേന്ദ്രങ്ങളിൽ പോലും അവരുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. പി ജെ ജോസഫ് ആകട്ടെ ഇന്ന് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ കാരണം പ്രായാധിക്യം കൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് ദുർബലനാണ്. പിന്നെ ഉള്ളത് മോൻസ് ജോസഫ് മാത്രമാണ്. പല പ്രമുഖരായ നേതാക്കളും ഇവരെ വിട്ട് അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇവിടത്തേക്ക് വന്ന മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അങ്ങനെ നിരവധി പ്രമുഖ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും ആ പാർട്ടിക്ക് തങ്ങളുടേതായ ഒരു വ്യക്തിത്വം നിലനിർത്താനോ ശക്തി തെളിയിക്കാനോ ഉള്ളൊരു അവസരം ഇന്ന് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവിടുത്തെ പല നേതാക്കളും മാണി വിഭാഗത്തിലേക്ക് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് മധ്യതിരുവിതാംകൂറിൽ കാണുന്നത്. അപ്പോൾ മധ്യതിരുവിതാംകൂറിലെയും ഈ മലയോര മേഖലകളിലും എല്ലാം തന്നെ മാണി വിഭാഗത്തിനുള്ള സ്വാധീനം തന്നെയാണ് ഈ കോൺഗ്രസിനെ അവരെ വീണ്ടും ഇങ്ങോട്ട് വിളിക്കാനുള്ള ഒരു പ്രേരണയായത്. പക്ഷേ അതിന് ജോസഫ് ഗ്രൂപ്പ് ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും മാണി വിഭാഗവും പ്രധാന നേതാക്കളെല്ലാം തന്നെ ഞങ്ങൾ ഇനി ഇങ്ങോട്ടില്ല, ഞങ്ങൾ ഇടതുമുന്നിൽ തൃപ്തരാണ് എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞ സ്ഥിതിക്ക് കേരള കോൺഗ്രസ് ഇനിയുള്ള കാലം ഇടതുമുന്നണിയുടെ ഒരു ശക്തി സ്രോതസ്സായി തന്നെ തുടരാനാണ് സാധ്യത. അവരങ്ങനെ വിട്ടുകളയാൻ സി പി എമ്മും അല്ലെങ്കിൽ ഇടതുമുന്നണിയും തയ്യാറാകില്ല. കാരണം ഈ 4 ജില്ലകളിൽ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ശക്തിയെക്കുറിച്ച്
CPM നേരത്തെ തന്നെ അവർ ബോധവാന്മാരായിരുന്നു. അതിൻ്റെയും കൂടെ ഒരു ഭാഗമായിട്ടാണ് ഈ മാണി വിഭാഗത്തെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഏതായാലും ഈ രാഷ്ട്രീയ പ്രമേയത്തിലൂടെ ഈ ഇനി വരാൻ ക്ഷണിച്ച അതൃപ്തരെല്ലാം വരാൻ ക്ഷണിച്ചത് വെറും തട്ടിപ്പ് പരിപാടിയായി, വെറും ഒരു വളർപ്പടിക്കാരൻ്റെ സ്വപ്നമായി അവശേഷിക്കാൻ തന്നെയാണ് എല്ലാ കാരണങ്ങളാലും സാധ്യത.